പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹമാസ് കാണിക്കുന്ന ഭീകരത കേരളക്കാർക്ക് അറിയായിട്ടല്ല. എന്നാലും മുസ്ലിം പീഡന നയം കൊണ്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും ഹമാസ് ധീരന്മാരായിരിക്കും. അവർക്ക് ഇതിപ്പോൾ കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ളത്തിനും ശരീരം ശുദ്ധിയാക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയാണ് എന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് മതിയായ സംവിധാനങ്ങൾ നൽകാത്ത പിണറായി വിജയൻ സർക്കാരിന്റെ നിസ്സംഗ സമീപനത്തോട് നിരാശ തോന്നുന്നെന്നും അയ്യപ്പ ഭക്തന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സഹതാപമാണുള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അയ്യപ്പ ഭക്തന്മാരോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള സമീപനത്തിൽ നിന്നും CPMന്റെ പ്രീണന രാഷ്ട്രീയം വ്യക്തമാണെന്നും ഹിന്ദുക്കളോട് വളരെ മോശമായി പെരുമാറുകയും ഹമാസ് നേതാക്കളെ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുകയും ചെയ്യാൻ CPMകാർ ഇപ്പോൾ മത്സരിക്കുകയാണ്. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും കൃത്യമായി പറയുക തന്നെ ചെയ്യണം. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടങ്ങ് പറഞ്ഞു മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിച്ച് നമ്മൾ പറയാനുള്ളത് പറയാതിരുന്നാൽ എന്ത് ചെയ്യും? അദ്ദേഹം മാത്രമല്ല, പല ആളുകളും ഇവരുടെ പ്രീണന നയം മനസ്സിലാക്കി പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുരളീധരൻ സാറും പറഞ്ഞിട്ടുണ്ട്, അയോധ്യ പ്രതിഷ്ഠാ കർമ്മത്തിനുള്ള ക്ഷണത്തിൽ കോൺഗ്രസും CPMഉം കൈക്കൊണ്ട നിലപാട് ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിക്കുന്നതാണ് എന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. പലസ്തീൻ അനുകൂല റാലി നടത്താനും ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാനും രണ്ടു കൂട്ടർക്കും ആശയക്കുഴപ്പമില്ല എന്ന് മുരളീധരൻ ചൂണ്ടിക്കാണിച്ചു. പ്രതിഷ്ഠാകർമ്മം സർക്കാർ പരിപാടിയാണ്, ഈ വാദം ബാലിശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്ര ട്രസ്റ്റാണ് പരിപാടിയുടെ സംഘാടകർ, മതവും രാഷ്ട്രീയവും കൂടി കലർത്തുന്നു എന്നാണ് CPM പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം മന്ത്രി എന്തിനാണ് ശബരിമലയിൽ പോകുന്നതെന്നും V മുരളീധരൻ ചോദിച്ചു. ദേവസ്വം വകുപ്പ് മാർക്സിസ്റ്റ് പാർട്ടി കയ്യിൽ വയ്ക്കുന്നത് എന്തിനാണെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു. ശബരിമലയിൽ ദുരിതം കാരണം വിശ്വാസികൾ മാലയൂരി മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും മിണ്ടാതിരുന്ന ആളുകളാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാരെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യയിൽ രാമഭക്തന്മാരായി ചമഞ്ഞ് വോട്ട് പിടിച്ചവരാണ് കോൺഗ്രസ്സുകാരെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഹമാസ് ഭീകരരെ പോരാളികളാണ് എന്ന് വിശേഷിപ്പിച്ച് ഇസ്ലാം മത തീവ്രവാദത്തെ താലോലിക്കുന്ന ഒരു ഭരണകൂടത്തിനെ ആണ് നമ്മൾ വിമർശിക്കുന്നത്. എന്നാൽ ഇതേ സമയം കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രം പോരാളികളായിട്ടുള്ള ഹമാസ് ഭീകരർ ഇപ്പോൾ ഗാസയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. തുർക്കിയിൽ നിന്നും ഇറാനിലേക്കോടും ഇറാനിൽ നിന്നും ഖത്തറിലേക്കോടും ഒരു രക്ഷയുമില്ല. ഒറ്റയടിക്കും മരിച്ചാൽ ആ ഒരു പ്രയാസമേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഏത് നിമിഷവും അജ്ഞാതരാൽ കൊല ചെയ്യപ്പെടാം. മരണം പ്രതീക്ഷിച്ച് ഭയന്ന് 100 തവണ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീരുക്കളാണോ കേരളത്തിന് ഭീകരർ? ഈ ഹമാസ് ഭീകരരെ കേരളം താലോലിക്കുമ്പോൾ ഹമാസ് ഭീകരർക്ക് കേരളത്തിൽ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഗാസയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. 4 വഴിക്കുന്നും ഇസ്രായേൽ ഏതാണ്ട് കൂനാങ്കുരുക്കിട്ട് കുടുക്കിയിരിക്കുകയാണ് ഹമാസ് ഭീകരരെ. ഇസ്രായേൽ സൈന്യത്തിന്റെ വമ്പൻ നേട്ടം പുറത്തു വരികയാണ്. ജൂതന്റെ തലച്ചോറിന്റെ ശക്തിയിൽ ഹമാസിന്റെ തലച്ചോർ ഇളകിയിരിക്കുന്നു. 655 ലക്ഷം അതീവ രഹസ്യരിൽ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ഇസ്രായേലിന്റെ കരസൈന്യം ഹമാസിന്റെ എല്ലാ വേരുകളും എന്ന് പറഞ്ഞാൽ പോരാ, അടിവേരുകൾ പോലും കിളക്കുന്ന തെളിവുകളും രേഖകളും കണ്ടെത്തിയിരിക്കുകയാണ്. 655 ലക്ഷം രേഖകൾ ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ പല രഹസ്യങ്ങളും യഹൂദർ പുറത്തുവിടും. ഏതൊക്കെ രാജ്യങ്ങൾ ഹമാസിന് പണം നൽകി? ആരാണ് ഹമാസിന്റെ പിന്നിൽ? ഏതൊക്കെ രാജ്യങ്ങളാണ് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ? ഏതൊക്കെ രാജ്യങ്ങൾ, ആരൊക്കെയാണ് ഹമാസിന്റെ പിന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത്, ആയുധങ്ങൾ നൽകുന്നത്, പണം നൽകി സഹായിക്കുന്നത്? ഈ ഇത് സംബന്ധിച്ച രേഖകളെല്ലാം 655 ലക്ഷം രേഖകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ലോകത്തെ ഏതൊക്കെ അക്കൗണ്ടിൽ നിന്നും ഹമാസിന് പണം നൽകി, ആരൊക്കെ ആയുധങ്ങൾ വാങ്ങുവാൻ സഹായിച്ചു എന്നെല്ലാ വിവരങ്ങളും പുറത്തുവരും എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മിലിറ്ററി ഏജൻസികൾ പങ്കുവയ്ക്കുന്നത്. ഇറാൻ എന്തായാലും നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഹമാസ് ഭീകരർക്ക് ആയുധവും പണവും പിന്തുണയും നൽകി എല്ലാ സാഹചര്യത്തിലും ഇറാൻ അവരെ താങ്ങി നിർത്തിയിട്ടുണ്ട്. ഇത് ഇസ്രായേൽ അറിയിക്കണം. ഇസ്രായേലിന് അറിയാം ഇറാനാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ തെളിവ് കൂടി ഇസ്രായേലിന് കിട്ടിക്കഴിഞ്ഞാൽ കാണാം
മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ ഇന്റലിജൻസ് കളക്ഷൻ ആൻഡ് ടെക്നിക്കൽ സ്പെയർസ് യൂണിറ്റ് ആണ് ഇതെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പിടിച്ചെടുത്ത രേഖകളുടെ കെട്ടുകളും അതിന്റെ വിവരങ്ങളും എല്ലാം ഇപ്പോൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ ഇന്റലിജൻസ് കളക്ഷൻ ആൻഡ് ടെക്നിക്കൽ സ്പൈസ് യൂണിറ്റ് ആണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്. ഇതിന്റെ ചുരുക്കപ്പേര് ഹീബ്രു ഭാഷയിൽ അംഷത്ത് എന്നാണ്. കരയാക്രമണത്തിനിടെ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയ ഈ രേഖകൾ അവരുടെ യുദ്ധവീര്യം വർദ്ധിപ്പിക്കും. ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന ഈ 655,000 രേഖകൾ പരിശോധിക്കുവാൻ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും സൈബർ വിദഗ്ധരുടെ ഒരു സംഘം തന്നെ പ്രത്യേക വിമാനങ്ങളിൽ ഇസ്രായേലിലേക്ക് എത്തുകയാണ്. അമേരിക്കയിൽ നിന്നും അതുപോലെ ബ്രിട്ടനിൽ നിന്നും വരുന്ന വിദഗ്ധരുടെ സഹായത്തോടെ ഈ 655,000 രേഖകളും അരിച്ചുപറക്കും. ഇതിൽ 650,000 രേഖകളും, അതായത് 65 മില്യൺ രേഖകളും ഡിജിറ്റലാണ്, കമ്പ്യൂട്ടർ യൂണിറ്റുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളാണ്. ബാക്കി 500,000 രേഖകളാണ് പേപ്പർ ആയിട്ടുള്ളത്. ഇത് ഈ 655,000 രേഖകളും അരിച്ചുപറക്കും. ഗാസാമരത്തിൽ പോരാടുന്ന ഇസ്രായേൽ സൈന്യത്തിന് ഏറ്റവും ഊർജ്ജം പകരുന്ന ഒരു വെളിപ്പെടുത്തലും കണ്ടെത്തലുമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇസ്രായേലിന്റെ സൈനിക യൂണിറ്റ് രേഖകൾ വിശകലനം ചെയ്ത് തുടങ്ങി. തുരങ്കങ്ങളുടെ സ്ഥാനങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ എട്ടുകാലി വലകൾ പോലെയാണ് തുരങ്കങ്ങൾ എന്ന് പറയുന്നു. ഈ വലക്കുരങ്കങ്ങളെല്ലാം ഇനി കണ്ടുപിടിക്കുവാൻ തോർത്തടിച്ച് എന്ന പോലെ രേഖകളിൽ ഉണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കണ്ടുപിടിച്ചതായി പുറത്തുവന്നിരിക്കുകയാണ്. ഹമാസ് കമാൻഡറുടെ വീട്ടിലേക്ക് പോകുന്ന തുരങ്കത്തിന്റെ വഴികളും വീടുകളും കണ്ടെത്തിയിരിക്കുന്നു. ഈ രേഖകൾ ഉപയോഗിച്ചാണ് അതിന്റെ മാപ്പ് അനുസരിച്ച് ഇസ്രായേൽ സൈന്യം നീങ്ങി ഭൂമിക്കടിയിൽ തുരങ്കത്തിനടിയിലാണ് ഹമാസ് കമാൻഡറുടെ വീട് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വീട് ഇസ്രായേൽ സൈന്യത്തിന്റെ 252 ഡിവിഷൻ പൂർണ്ണമായിട്ടും വളഞ്ഞിരിക്കുകയാണ്. വീട് ഹമാസിന്റെ പ്രവർത്തകന്റെ വീട്ടിൽ നിന്നാണ്, ഒരു ഭീകരന്റെ വീട്ടിൽ നിന്നാണ് ഈ രേഖകൾ കണ്ടെത്തിയത്. 65 മില്യൺ ഡിജിറ്റൽ രേഖകളും 500,000 പേപ്പർ രേഖകളും ഡോക്യുമെന്റുകളുമാണ് പിടിച്ചെടുത്ത്. ഭൂമിക്കടിയിലെ ബംഗറിൽ ഉരുക്ക് അറകളിൽ പൂട്ടി സ്ഥാപിച്ചിരിക്കുകയായിരുന്നു കമ്പ്യൂട്ടർ രേഖകളും മറ്റ് ഡോക്യുമെന്റുകളും. കൂടി കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. നോർത്ത് ബാങ്ക് ഗാസയിൽ ബറ്റാലിയനിലെ 3 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ നിന്ന് പരിക്കേറ്റ് വരുന്ന സൈനികരിൽ നിന്നും വലിയ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ പകരുന്നു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടു. ഗാസ രോഗത്തിന്റെ പിടിയിലാണ്. ഫംഗൽ ഇൻഫെക്ഷൻ ഗാസയിൽ വ്യാപകമായിട്ട് പടരുന്നു. അതുകൊണ്ട് തന്നെ ഗാസയിൽ നിന്നും യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന പട്ടാളക്കാരെ പ്രത്യേക ഐസൊലേഷൻ കഴിഞ്ഞിട്ടാണ്, ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് മാത്രമേ ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്നുള്ളൂ. മറുഭാഗത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ തത്സമയ അപ്ഡേറ്റുകൾ അൽ ജസീറ പങ്കുവയ്ക്കുന്നത് അനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പലസ്തീനികൾ 50-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. 500-ലധികം പലസ്തീനികൾക്ക് പരിക്കേറ്റതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിലെ ബെയ്ത്ത് ലാഹിയ, ഖാൻ യൂനിസ്, മഗാസി പ്രദേശങ്ങളിൽ നിന്നും അവിടെ താമസിക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ട് ഗ്രാമങ്ങൾ വിട്ടുപോന്നു. അതൊരു ശവപ്പുറമായിട്ട് മാറിയിരിക്കുന്നു. പ്രേതാലയമായി ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ യുദ്ധത്തിലും കൊല്ലപ്പെടുന്നത്, ഭവനരഹിതരായി മാറുന്നത്. ലക്ഷക്കണക്കിന് കുഞ്ഞു ബാല്യങ്ങളാണ് അനാഥത്വം പേറുന്നത്, വൈധവ്യം പേറുന്നത്. അംഗവൈകല്യങ്ങളും മാറാരോഗങ്ങളും മാനസിക വിഭ്രാന്തികളും പേറി മരണം വരെ ഈ വേദനയാൽ അവർ കഴിച്ചുകൂട്ടണം. അതുകൊണ്ടാണ് നമ്മുടെ നരേന്ദ്രമോദി എപ്പോഴും ചോദിക്കുന്നത്, എന്തിനാണ് യുദ്ധം? ആകെയുള്ള ഒരു ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജീവിച്ച് തീർത്തൂടെ? റഷ്യ ഉക്രൈൻ യുദ്ധം വന്ന സമയത്തും മീഡിയേറ്ററായി വന്ന ഇന്ത്യ ചോദിച്ചത് ഇതാണ്, എന്തിനാണ് യുദ്ധം, ആരെന്ത് നേടി? 7 ഒക്ടോബർ സംഗീതം ഹറാമാണ് മതം പഠിപ്പിക്കുന്നതിനനുസരിച്ച് എന്ന രൂപത്തിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ 1,500 പാവപ്പെട്ട ഇസ്രായേലരെ കൊല ചെയ്തപ്പോൾ തിരിച്ച് 21,000 ആളുകളെ കൊല ചെയ്തിട്ട് പോലും ജൂതപ്പക അടങ്ങുന്നില്ലെങ്കിൽ ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ? സ്വന്തം ജനതയാണ് ഈ രൂപത്തിൽ കൊല്ലപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാതെ ഇപ്പോഴും നേതാക്കൾ ശീതീകരിച്ച റൂമുകളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സുഖലോലുപതയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അവർക്ക് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ, കേരളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പോരാളികൾ വെന്തു മരിക്കുന്നു, തലകൾ കൂട്ടിയിട്ട് ഹമാസ് ചുട്ടുകൊല്ലുന്നു. നന്ദി.